വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു റീ എൻട്രി ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ്. ഉപ്പ് മുളയിലോട്ട് ബാസിയെണ്ണം തിരിച്ചെത്തിയിരിക്കുകയാണ്. ഭയങ്കര സർപ്രൈസ് ആയിട്ടുള്ളൊരു സർപ്രൈസ് എലമെൻറ്റ്സ് നിറഞ്ഞിട്ടുള്ള ഒരു എൻട്രി തന്നെയായിരുന്നു അത്. കാരണം ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു സിറ്റുവേഷനിലാണ് ബാസി എന്നൊരു കഥാപാത്രം ഇപ്പോൾ വന്നിരിക്കുന്നത്. നമുക്കറിയാം, സീസൺ വണ്ണിലും ടൂവിലും ബാസി എന്നൊരു കഥാപാത്രത്തിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ആയിരുന്നു എന്നുള്ളത്. അതായത് പുമുളകിൽ ബാലുവോ നീലോ അല്ലെങ്കിൽ മെയിൻ കഥാപാത്രങ്ങൾ മാറി നിൽക്കുമ്പോൾ ആ ഒരു മെയിൻ കഥാപാത്രത്തിൻ്റെ ആ ഒരു സ്ഥാനത്ത് വന്ന് പുമുളകം എപ്പിസോഡിനെ താങ്ങി പിടിക്കുന്ന ഒരു കഥാപാത്രം തന്നെയായിരുന്നു ബാസി. മാത്രമല്ല, അത്രത്തോളം ഒരു ഫാൻ ബേസ് ഉള്ളൊരു കഥാപാത്രം കൂടിയാണത്. സീസൺ ടുവിൻ്റെ പകുതിക്ക് വെച്ച് വേറൊരു വർക്ക് മൂലം ഉപ്പുമുളകിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു ബാസിയെണ്ണന്. പക്ഷേ സീസൺ ത്രീ ആരംഭിക്കുമ്പോൾ തന്നെ അതിന് മുമ്പേ അവർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഉപ്പുമുളകിൽ ട്രൈറ്റായിട്ട് വരാൻ പോകുന്നത് ബാസിയെണ്ണനാണ് എന്ന രീതിക്ക്. അപ്പോൾ തന്നെ നമ്മൾ ഏകദേശം ഉറപ്പിച്ചതാണ് ആ ഒരു റീ എൻട്രി, ബാസി എന്നൊരു കഥാപാത്രത്തിൻ്റെ റീ എൻട്രി ഉപ്പുമുളകിൽ. പക്ഷേ ഇപ്പോൾ കറക്റ്റ് ടൈമിങ്ങിൽ തന്നെയാണ് ആ ഒരു റീ എൻട്രി നടത്തിയിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഉപ്പുമുളകിൽ ആർട്ടിസ്റ്റുകൾ, മെയിൻ ആർട്ടിസ്റ്റുകൾ വളരെ കുറവാണ്. ശിവാനിയില്ല, പാറക്കുട്ടിയില്ല, മുടിയനില്ല. ഈ ഒരു സന്ദർഭത്തിൽ കറക്റ്റായിട്ട് എൻട്രി കൊടുത്തിരിക്കുകയാണ് ബാസിയെണ്ണൻ. സീസൺ ടുവിൽ 24-ാമത്തെ എപ്പിസോഡിലാണ് ബാസിയെണ്ണൻ റീ എൻട്രി കൊടുത്തത്. സീസൺ ത്രീയിലിതായി 17-ാമത്തെ എപ്പിസോഡിൽ തന്നെ ബാസിയെണ്ണൻ വന്നിരിക്കുകയാണ്. വളരെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു റീ എൻട്രി തന്നെയായിരുന്നു. മാത്രമല്ല, ഒരു മാറ്റവും ആ ഒരു കഥാപാത്രത്തിന് അവർ കൊണ്ടുവന്നിട്ടില്ല. അപ്പം വളരെ ബാക്കി എല്ലാ കഥാപാത്രത്തിനും ഓരോ ചെറിയ ചെറിയ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. ലച്ചുവിന് മകളായി വല്ല കാണിച്ചിട്ടുണ്ട്, കേശു കോളേജിൽ എത്തിയിട്ടുണ്ട്, പാറക്കുട്ടി വലുതായിട്ടുണ്ട്, ശിവാനി ചെന്നൈയിൽ പോയിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഓരോരോ കഥാപാത്രത്തിനും കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കഥാപാത്രം മാത്രം അവിടെ തന്നെ, അതായത് സീസൺ വണ്ണിൽ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെയാണ് സീസൺ ത്രീയിലും വന്നിരിക്കുന്നത്. ബാലുവിൻ്റെ പാര വാങ്ങിയെടുക്കാനും വള്ളരച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന പോലത്തെ ഒരു കഥാപാത്രവുമായിട്ട് തന്നെയാണ് ബാസി എന്നൊരു കഥാപാത്രം വന്നിരിക്കുന്നത്. ഈ ഒരു എപ്പിസോഡിന് വേണ്ടി തന്നെയാണ് ഒരുപാട് പ്രേക്ഷകർ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഉപ്പുമുളകം കമൻറ്റ് ബോക്സിൽ നമുക്കറിയാം എല്ലാവരും ആഗ്രഹിക്കുന്ന റീ എൻട്രി മുടിയൻ്റെയാണ്. ആ ഒരു കമൻറ്റ് നിരന്തരം ഉപ്പുമുളകിൻ്റെ കമൻറ്റ് ബോക്സിലുണ്ടാകും. അത് കഴിഞ്ഞാൽ സിദ്ധുവിൻ്റെയും ബാസിയെണ്ണൻ്റെയൊക്കെ റീ എൻട്രിക്ക് വേണ്ടി കമൻറ്റ് ഇടുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ ഒരു ഭയങ്കര ആശ്വാസം തന്നെയാണ് ബാസി എന്നൊരു കഥാപാത്രത്തിൻ്റെ റീ എൻട്രി. ഏതായാലും ഇനി അങ്ങോട്ട് നമുക്ക് ബാസി എന്നൊരു കഥാപാത്രത്തെയും കൂടി ഉപ്പുമുളകം സീസൺ ത്രീയിൽ സ്ഥിരമായിട്ട് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ബാസിയെണ്ണനെ ഈ ഒരു സമയത്ത് തിരിച്ചു കൊണ്ടുവന്നതിൽ, ഉപ്പുമുളകം എപ്പിസോഡിലോട്ട് തിരിച്ചു കൊണ്ടുവന്നത് ഇഷ്ടമായോ, നിങ്ങൾ അവർ റീ എൻട്രിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്നുള്ളതൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി നിങ്ങൾ അടുത്തത് ആഗ്രഹിക്കുന്നത് ആരുടെ റീ എൻട്രി ആണ് എന്നുള്ളതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഉപ്പുമുളകം അപ്ഡേറ്റ് അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.